ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ടയർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് മനോഹരമായിട്ടുള്ള ഫ്ലവർ പോട്ട് ഉണ്ടാക്കാന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് സമയമൊട്ടും കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ടയർ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏത് ഡിസൈനിലാണോ നിങ്ങൾ ഈ ടയർ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഡിസൈനിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമേ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ. ഇനിയിപ്പോൾ ഇതിവിടെ കട്ട് ചെയ്യുന്നത് കട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ നല്ല മൂർച്ചയുള്ള കത്തിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സ്മൂത്തായിട്ട് കിട്ടും കേട്ടോ ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ പല തരത്തിലുള്ള ടയർ ഉപയോഗിച്ചിട്ടും ഇതുപോലെ പോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറിയ ടയർ തൊട്ടിട്ട് അതുപോലെ തന്നെ വലിയ ടയർ വരെ ഉപയോഗിച്ചിട്ടും ഇവിടെ പോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് മുകളിലത്തെ ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് വലിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ ഒരു ഡിസൈനിലാണ് ഈ ഒരു ടയർ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ടയർ എടുത്തിട്ട് നേരെ അങ്ങ് തിരിച്ചു വെച്ചതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കാല് വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ട് ബാക്ക് സൈഡോട്ട് ഇത് അങ്ങനെ തന്നെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ പ്രസ് ചെയ്തിട്ട് നമുക്കത് ബാക്കോട്ട് ഒന്ന് മടക്കിയെടുക്കാം. ഇതിപ്പോൾ നമ്മൾ മടക്കി എടുത്തിട്ടുള്ള ടയർ ഇതേ ഇതുപോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ആ ഒരു ഭാഗമില്ലേ അത് ഇതിൻ്റെ അടിയിലാണേ വരുന്നത്. അത് ഇതിപ്പോൾ നമുക്ക് ഗം ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ ചെയ്യണ്ട കേട്ടോ, അത് നമ്മുടെ പെയിൻറ്റിങ് പരിപാടിയൊക്കെ ചെയ്ത് ലാസ്റ്റ് സ്റ്റേജിൽ ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുള്ള കുറേ ടയറിൻ്റെ പോട്ട്സ് ആണ് കേട്ടോ ഇവിടെ കിടക്കുന്നത്. ഇനിയിപ്പോൾ പെയിൻ്റ് അടിയൽ പരിപാടിയാണ്. അതിന് മുന്നേ ഇത് ജസ്റ്റ് ഒന്ന് അങ്ങ് തുടച്ചു കൊടുക്കാം. അപ്പോൾ ഇതിന് പെയിൻറ് ചെയ്യുന്നത് സ്പ്രേ പെയിൻറ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ സ്പ്രേ പെയിൻറ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് കൂടുതൽ ഈസി എന്ന് തോന്നുന്നു. അപ്പോൾ ഇതിന് മുഴുവനായിട്ട് ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ അതേ നമ്മൾ യെല്ലോ പെയിൻ്റ് അടിച്ചിട്ടുള്ള പോട്ടാണ് കേട്ടോ ഈ കാണുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു സിൽവർ കളർ കൂടെ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ കളർ കൊടുക്കലും അപ്പോൾ പെയിൻറ്റിങ് പരിപാടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പോട്ടിനുള്ള പെയിൻ്റ് അടിയൽ പരിപാടികളൊക്കെ ഇവിടെ തീർന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അടിവശത്ത് നമുക്ക് എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കവർ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ട്യൂബാണ് കേട്ടോ, നമ്മുടെ ടയറിൻ്റെ തന്നെ ട്യൂബാണ് എടുത്തിട്ടുള്ളത്. നമ്മളിതിലേക്ക് മണ്ണിട്ട് മൂടുന്നതാണ്. അപ്പോൾ അതിനൊരു ഹോളും ഇട്ടിട്ട് നിങ്ങൾക്ക് ഇതുപോലെ കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതേ ഇതുപോലുള്ള ഒരു ട്യൂബ് റൗണ്ടിൽ കട്ട് ചെയ്തതിന് ശേഷം ഗം വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചതിന് ശേഷം നമുക്കിത് തിരിച്ചു വെച്ചിട്ട് ബാക്ക് സൈഡിലും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അടിഭാഗം അപ്പോൾ ഇതേ നന്നായിട്ട് തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ഈ ഒരു ഭാഗം എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ അടിയിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിന് ഞാനൊരു ഗ്രീൻ പെയിൻ്റ് ആയിരുന്നു കേട്ടോ അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും നമുക്ക് ഗം വെച്ചിട്ട് തന്നെ ഇതിന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ പോട്ടിൻ്റെ പരിപാടി ഇവിടെ തീർന്നിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. അതുപോലെ തന്നെ എന്ത് ഭംഗിയാണെന്ന് അറിയാം, നമ്മൾ ആ ടയർ കൊണ്ട് ചെയ്തതാണെന്ന് തോന്നുകയില്ല കേട്ടോ, അത്രയ്ക്ക് ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻസ് അറിയിക്കാനും മറക്കരുത്. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, കൂടുതൽ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യണം. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നതരെ. ബൈ ബൈ.